ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇത്രയധികം അവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊരു ടോപ്പിക് ഇല്ല, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. കാരണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്യാത്തൊരു മനുഷ്യനില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതവുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. പരീക്ഷകൾക്കും ഒരുപാട് പ്രിയപ്പെട്ട ടോപ്പിക്കാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. കാരണം അവിടുന്ന് ഇവിടുന്നും ഒക്കെ ഒരുപാട് രീതിയിലുള്ള ചോദ്യങ്ങൾ ഈ പരീക്ഷകൾക്കെല്ലാം ചോദിക്കും. അത് നിങ്ങളിപ്പോൾ പി എസ് സി ആണെങ്കിലും എസ് എസ് സി ആണെങ്കിലും ബാങ്ക് ആണെങ്കിലും ഏത് പരീക്ഷ, റെയിൽവേ ആണെങ്കിലും ഏത് പരീക്ഷയാണെങ്കിലും പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്നുള്ള നല്ല ഒന്നാന്തരം ചോദ്യങ്ങൾ ഈ പരീക്ഷകൾക്കെല്ലാം ഇഷ്ടമാണ്. അതുകൊണ്ട് ഇത് പഠിച്ചിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യവുമാണ്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ബേസിക്സിലേക്ക് പോവാം. എടാ, ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട ഈ രണ്ട് വാക്കുകളെയാണ്, സിമ്പിളായിട്ട് പറഞ്ഞാൽ, എടാ പ്രോഫിറ്റ് എന്ന് എവിടെ കേട്ടാലും പോസിറ്റീവ്, ലോസ് എന്ന് എവിടെ കേട്ടാലും നെഗറ്റീവ്. അതായത് നിങ്ങൾ കുറച്ച് പൈസ ചിലവാക്കി, അത് ചിലവാക്കുന്ന എന്തിനാ, ശ്രദ്ധിച്ചു കേൾക്കണേ, നിങ്ങൾ കുറച്ച് കാശ് ചിലവാക്കി, അതെന്തിനാ? ഒരു സാധനം മേടിക്കാനായിരിക്കും ചിലവാക്കിയത്, അല്ലെങ്കിൽ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാനായിട്ടായിരിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യത്തിന് നിങ്ങൾക്ക്, ഈ രണ്ടിലേതെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് ചിലവാക്കി, ഒന്നുകിൽ ഒരു സാധനം മേടിക്കാൻ അല്ലെങ്കിൽ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ. ഇനി നിങ്ങളിത് ചിന്തിക്കുന്നത്, ഇത് വിറ്റ് കഴിയുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഈ സാധനം നിങ്ങൾ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ മേടിച്ചത് നിങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ മനസ്സിലെ ഉദ്ദേശം ഇത് വിറ്റ് ഇതിനകത്ത് നിന്ന് കാശ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിൽക്കാൻ വേണ്ടിയാണ് ഈ സാധനം മേടിച്ചത്, അപ്പോൾ അല്ലെങ്കിൽ ഈ സാധനം ഉണ്ടാക്കിയത്, ഒന്നുകിൽ ഈ സാധനം നിങ്ങൾ ഉണ്ടാക്കും അല്ലെങ്കിൽ ഈ സാധനം നിങ്ങൾ വാങ്ങിക്കും. ഇത് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി അല്ല ഉണ്ടാക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്നത്, വിൽക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? എടാ, ചിലവാക്കിയതിനേക്കാൾ കൂടുതൽ കിട്ടുവാണെങ്കിൽ പ്രോഫിറ്റ്, അതാണ് പോസിറ്റീവ് എന്ന് പറഞ്ഞത്. നിങ്ങൾ ചിലവാക്കിയതിനേക്കാൾ കൂടുതൽ കിട്ടി പ്രോഫിറ്റ്. എടാ, ചിലവാക്കി അത്രയും കിട്ടിയില്ല, ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സാധനം കൊള്ളാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ആളുകൾക്ക് അത് വേണ്ടായിരിക്കും, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ചിലവാക്കി അത്രയും കിട്ടിയില്ല. അപ്പോൾ എന്തുവാ? നെഗറ്റീവ്, ലോസ്. എടാ മക്കളെ, പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്, ലോസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. അപ്പോൾ ഇത് ഓർത്തോണം. ഇനിയിപ്പോൾ ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞു, എന്തുവാ, ഒരു സാധനം വിൽക്കാൻ വേണം, അല്ലെങ്കിൽ ഒരു സാധനം നിങ്ങൾക്ക് വിൽക്കണം, അതിന് ആ സാധനം നിങ്ങൾ ഒന്നുകിൽ വാങ്ങിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഈ രണ്ട് സമയത്തും നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് ചിലവാകത്തില്ലടാ. എടാ, ഒരു സാധനം നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കണമെങ്കിലും അല്ലെങ്കിൽ വാങ്ങിക്കണമെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് ചിലവാക്കും. വാങ്ങിക്കണമെങ്കിൽ വേറൊരുത്തന് നിങ്ങൾ കാശ് കൊടുത്താലേ അവനത് നിങ്ങൾക്ക് തരുത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് ചിലവായി. ഉണ്ടാക്കി എടുക്കണമെങ്കിലും അതിന് നിങ്ങൾക്ക് റോ മെറ്റീരിയൽസ് വേണം. ഉദാഹരണത്തിന് നിങ്ങൾ പൊറോട്ട ഉണ്ടാക്കി വിൽക്കുക, അതാണ് നിങ്ങളുടെ ജോലി. അപ്പോൾ ഈ പൊറോട്ട എന്ന് പറഞ്ഞാൽ ജീം ബൂമ്പാ പൊറോട്ട വരട്ടെ എന്ന് പറഞ്ഞാൽ പൊറോട്ട വരത്തില്ലല്ലോ. നിങ്ങൾ അതിനുള്ള മാവ് മേടിക്കണം, അതിന് മൈദ മേടിക്കണം, മുട്ട മേടിക്കണം, അതിന് വെളിച്ചെണ്ണ മേടിക്കണം, അത് കുഴയ്ക്കണം, അതിനകത്ത് പഞ്ചസാര ചേർക്കണം, ഉപ്പ് ചേർക്കണം, പിന്നെയോ ഇതിലെല്ലാം നിങ്ങൾ സാധനം എല്ലാം മേടിച്ച് വെച്ചാലും നല്ലൊരു സ്കിൽഡ് പൊറോട്ട അടിക്കാരനെ കിട്ടാൻ വലിയ പാടുള്ളൊരു കാലമാണ്. അല്ലേ, 10,000-30,000-50,000 രൂപ കൊടുത്താലും നല്ല പൊറോട്ട അടിക്കാരനെ ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു സ്കിൽഡ് ലേബറിനെ കൂടെ വേണം. അപ്പോൾ ഇത് ഇത്രയും സാധനങ്ങൾ നിങ്ങളുടെ കയ്യിൽ വേണം. അപ്പോൾ ഇതിനെല്ലാത്തിനും നിങ്ങൾക്ക് ചിലവുണ്ട്. അപ്പം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് നമ്മൾ അവിടെ പറയും. അല്ലേ, ഈ സാധനം ഉണ്ടാക്കിയെടുക്കുന്നതിന് നമുക്ക് ചിലവുണ്ട്. അപ്പോൾ ഈ ഈ ഉണ്ടാക്കിയെടുക്കുന്നതിനാണെങ്കിലും ഈ വാങ്ങിക്കുന്നതിനാണെങ്കിലും നമുക്ക് കുറച്ച് പൈസ ചിലവാകുമല്ലോ. അതിനെ നമ്മൾ ഇവിടെ പറയുന്ന പേര്, ബിസിനസ്സുകാരൊക്കെ അതിനെ പല പേരിൽ വിളിക്കും, ക്യാപിറ്റൽ, ഇൻവെസ്റ്റ്മെൻറ്റ്, റോ മെറ്റീരിയൽസ് കോസ്റ്റ്, പല പേരിൽ അവരിട്ട് വിളിക്കും. പക്ഷെ നമ്മളിവിടെ പറയുന്ന പേര് കോസ്റ്റ് പ്രൈസ് എന്നാ, കോസ്റ്റ് പ്രൈസ് എന്നാ. എടാ, അപ്പോൾ എന്തുവാ കോസ്റ്റ് പ്രൈസ്? വിൽക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി ഒരു മൊട്ടുസൂചി മേടിച്ചാലും ആ മൊട്ടുസൂചിക്ക് കൊടുക്കുന്ന കാശിനെ പറയുന്ന പേരാണ് എന്തുവാ? കോസ്റ്റ് പ്രൈസ്. എടാ, അപ്പോൾ എന്തുവാ കോസ്റ്റ് പ്രൈസ്? വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിൻ്റെ വാങ്ങിയ വില. ഒരു സാധനം വിൽക്കാൻ നിങ്ങൾക്ക് എത്ര ചിലവായോ അതിനെ പറയുന്ന പേരാണ് കോസ്റ്റ് പ്രൈസ്. അപ്പോൾ കോസ്റ്റ് പ്രൈസിൻ്റെ മലയാളം എന്താ സാറേ എന്ന് ചോദിച്ചാൽ, വാങ്ങിയ വില എന്ന് പറയരുത്, അത് തെറ്റാ. എടാ, കോസ്റ്റ് പ്രൈസിൻ്റെ മലയാളം വാങ്ങിയ വില അല്ല. കാരണം എന്താ? കാരണം ഈ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞ സാധനം എന്തുവാ? കോസ്റ്റ് പ്രൈസ് എന്താന്ന് ചോദിച്ചാൽ, ദി എക്സ്പെൻസ് ഇൻകേർഡ് ഓൺ സെല്ലിങ് എ പ്രോഡക്റ്റ്. എടാ, ഒരു സാധനം വിൽക്കുന്നതിന് നിങ്ങൾക്കാകെ എത്ര രൂപ ചെലവായോ അതിനെ വിളിക്കുന്ന പേരാടാ കോസ്റ്റ് പ്രൈസ്. ഒരു സാധനം വിൽക്കാൻ, ഇപ്പം എൻ്റെ കയ്യിൽ ഈ പേന ഇരിപ്പുണ്ട്, എടാ ഈ പേന ഞാൻ നിങ്ങൾക്ക് തരിക, അപ്പോൾ ഈ പേന ഞാൻ നിങ്ങൾക്ക് വിൽക്കുമ്പോൾ ഈ പേനയുടെ പുറത്ത് എനിക്ക് വിൽക്കുന്ന നിമിഷം വരെ എത്ര രൂപ ചിലവായിട്ടുണ്ടോ അതാണ് ഈ പേനയുടെ കോസ്റ്റ് പ്രൈസ്. ഞാൻ ഈ പേന 10 രൂപയ്ക്ക് മേടിച്ചതാണ്, അപ്പം ഞാൻ നിങ്ങൾക്കിത് 15 രൂപയ്ക്ക് തരും. അപ്പം എന്നെ സംബന്ധിച്ച് ഈ പേനയുടെ പുറത്ത് എനിക്ക് ചിലവായത് 10 രൂപ, അതാണ് കോസ്റ്റ് പ്രൈസ്.
എടാ ഇനി ഈ പേന ഞാൻ 10 രൂപയ്ക്ക് മേടിച്ചു, പക്ഷെ ഇതിനകത്ത് ഈ മഷിയില്ല, മഷിയില്ലാതെ ഞാൻ നിങ്ങൾക്ക് തരാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം ഞാൻ ഇതിനകത്തുള്ളൊരു 2 രൂപയുടെ മഷി മേടിച്ചൊഴിച്ചു. അപ്പം എൻ്റെ കോസ്റ്റ് പ്രൈസ് എത്ര? 10 രൂപയ്ക്ക് പേന മേടിച്ചു, 2 രൂപയുടെ മഷിയും കൂടെ ഒഴിച്ചു. അപ്പം എൻ്റെ കോസ്റ്റ് പ്രൈസ് എത്ര മക്കളെ? 12 രൂപ. അപ്പം ഇതിനെയാണ് നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ വാങ്ങിയ വില എത്രാന്ന് ചോദിച്ചാൽ 10 ആണെന്ന് പറയും, പക്ഷെ വാങ്ങിയ വിലയ്ക്ക് വിൽക്കാൻ പറ്റത്തില്ല. മഷിയില്ലാത്ത പേന ആരെങ്കിലും മേടിക്കുമോ? എടാ ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? എടാ വാങ്ങിയ വിലയ്ക്ക് വിൽക്കാൻ പറ്റണമെന്നില്ല അല്ലേ. ഇപ്പം ഞാനൊരു ഈ പേനയുടെ കാര്യം തന്നെ പറയാം. 10 രൂപയ്ക്ക് ഞാൻ ഈ പേന മേടിച്ചു, പക്ഷേ ഈ പേന ആരും മേടിക്കത്തില്ല, കാരണം ഇത് എഴുതിയാൽ തെളിയത്തില്ല, മഷിയില്ല. അപ്പം ഞാൻ മഷിയും കൂടെ മേടിച്ചു, 2 രൂപയും കൂടെ ചിലവായി. അപ്പം ഈ പേന നിങ്ങളുടെ കയ്യിലോട്ട് വെച്ച് തരുന്ന നിമിഷം വരെ ഈ പേനയുടെ പുറത്ത് എനിക്ക് എത്ര രൂപ ചിലവായിട്ടുണ്ടോ അതാണ് എൻ്റെ കോസ്റ്റ് പ്രൈസ്. എടാ പറഞ്ഞാൽ മനസ്സിലായോ? ഈ പേന നിങ്ങൾക്ക് തരുന്ന നിമിഷം വരെ ഇതിൻ്റെ പുറത്ത് എനിക്ക് എത്ര രൂപ ചിലവായിട്ടുണ്ടോ അതാണ് എൻ്റെ കോസ്റ്റ് പ്രൈസ്. സോ എന്താ കോസ്റ്റ് പ്രൈസ്? നിങ്ങളൊരു സാധനം വിൽക്കുന്നതിന് നിങ്ങൾക്കാകെ ചിലവായ തുകയെ വിളിക്കുന്ന പേരാണ് മക്കളെ കോസ്റ്റ് പ്രൈസ്. സോ എന്താ കോസ്റ്റ് പ്രൈസ്? ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻകർഡ് ഓൺ സെല്ലിംഗ് എ പ്രോഡക്റ്റ്, അതാണ് എന്ത് കോസ്റ്റ് പ്രൈസ്. ഒരു സാധനം വിൽക്കാൻ നിങ്ങൾക്ക് ചിലവായ തുകയാണ് നിങ്ങളുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചോണം, കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കോസ്റ്റ് പ്രൈസ്. എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഒരുപാട് ബുദ്ധിമുട്ടും. അതുകൊണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോണം കോസ്റ്റ് പ്രൈസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന കഥയിലെ നായകനാണ് കോസ്റ്റ് പ്രൈസ്. അപ്പോൾ ഉദാഹരണം, ഇവിടെ കോസ്റ്റ് പ്രൈസ് ഇങ്ങോട്ട് നോക്കിക്കോ, 100 രൂപ ഞാൻ ചിലവാക്കി. അപ്പൊ എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്തുവാ? 100 രൂപ ചെലവാക്കിയ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തുവാ? ഈ സാധനം വിൽക്കുമ്പോൾ എനിക്ക് 100നേക്കാളും കൂടുതൽ കിട്ടണം. അപ്പൊ എത്ര രൂപ കിട്ടണം? ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു 120 രൂപ എനിക്ക് കിട്ടണം. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വിൽക്കുന്ന വില, ഒരു സാധനം വിൽക്കുന്ന വിലയാണ് സെല്ലിംഗ് പ്രൈസ്. എടാ നോക്കിക്കോ, അപ്പൊ എടാ പ്രോഫിറ്റ് എത്ര? 20 രൂപ. എടാ അപ്പൊ എനിക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കിക്കൂടെ? പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? 100 രൂപയുടെ സാധനം 120 രൂപയ്ക്ക് വിറ്റു, 20 രൂപ കൂടുതൽ കിട്ടി. എന്തുവാ അപ്പൊ പ്രോഫിറ്റ്? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് അല്ലയോ എടാ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എടാ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. പ്രോഫിറ്റ് എന്താ? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. എടാ അപ്പൊ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റ് പ്രൈസ് വിറ്റ വിലയിൽ നിന്നും എന്തോ കുറച്ചാൽ മതി, സെല്ലിംഗ് പ്രൈസിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? പ്രോഫിറ്റ് കുറച്ചാൽ മതി. സെല്ലിംഗ് 120 കുറയ്ക്കുമ്പോഴല്ലേ 100 കിട്ടുന്നത്. അതെ. ഇനി അടുത്തത്, അങ്ങനെയാണെങ്കിൽ എന്തുവാ സെല്ലിംഗ് പ്രൈസ്? എന്തുവാ സെല്ലിംഗ് പ്രൈസ് എന്തുവാ? ആ ഒരു സാധനം എങ്ങനെയാണ് വിൽക്കുന്നത്? 100 രൂപയുടെ സാധനം 100 രൂപയ്ക്ക് ആരെങ്കിലും വിൽക്കുവോ? ഇല്ല, ലാഭവും കൂടി എടുത്തിട്ടേ വിൽക്കത്തുള്ളൂ. അപ്പം ചെലവാക്കിയ തുക പ്ലസ് പ്രതീക്ഷിക്കുന്ന ലാഭം. അപ്പം സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് ആണ് എന്ത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എടാ അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. ലോസ് എന്താണ്? അപ്പോൾ പ്രോഫിറ്റ് എന്താണെന്ന് മനസ്സിലായി. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നു ലോസ് എന്താണ്. എടാ നഷ്ടം ആരും മനഃപൂർവ്വം ഉണ്ടാക്കുന്നതല്ല. ഒരു മനുഷ്യനും നഷ്ടം ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ലോസ് ഇസ് ഓൾവേസ് ആക്സിഡൻ്റൽ, സംഭവിച്ചു പോകുന്നതാണ് നഷ്ടം എന്ന് പറയുന്നത്. ആരും മനഃപൂർവ്വം വരുത്തി വെക്കുന്നതല്ല, ഈ വർഷം കുറച്ച് നഷ്ടമുണ്ടാക്കിയേക്കാം എന്ന് ആരും വിചാരിക്കത്തില്ല. എല്ലാവരുടെയും ആഗ്രഹം ലാഭത്തിന് വേണ്ടിയാണ്, എല്ലാവരുടെയും കണ്ണ് ലാഭത്തിലേക്കാണ്. പക്ഷേ സാഹചര്യങ്ങളാണ് അവർക്ക് എന്തുണ്ടാക്കി കൊടുക്കുന്നത്? നഷ്ടം ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ നഷ്ടം ഉണ്ടാക്കാനുള്ള കാരണം എന്താ? ഇവിടെയും ഞാൻ വലിയ ലാഭം ഉണ്ടാകണമെന്ന ആഗ്രഹത്തിൽ ഞാൻ എന്ത് ചെയ്തു? കുറച്ച് പൈസ ചിലവാക്കി. അപ്പോൾ എൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രടാ? 100 രൂപ. കോസ്റ്റ് പ്രൈസ് എത്ര? 100 രൂപ. ഈ 100 രൂപ ചിലവാക്കിയ എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്താ? 100നേക്കാളും കൂടുതൽ കിട്ടണമെന്നാ. പക്ഷേ എന്തൊക്കെയോ സാഹചര്യങ്ങൾ കാരണം എനിക്ക് 80 രൂപയെ കിട്ടിയുള്ളൂ. അപ്പൊ 100 ചെലവാക്കി എനിക്ക് 80 കിട്ടിയുള്ളൂ. അപ്പൊ ലാഭം എത്ര? ലാഭമാണോ ഇവിടെ? ലാഭമാണോ? അല്ല, 100 ചെലവാക്കി 80 കിട്ടിയുള്ളൂ, 20 എനിക്ക് ഇനിയും കിട്ടാനുണ്ട്. അപ്പൊ 20 എന്റെ നഷ്ടമാണ്. സോ ലോസ് എത്രയാടാ? 20. അപ്പൊ എനിക്ക് ഇവിടെ ഇക്വേഷൻ എഴുതാം. ലോസ് ഇസ് ഈക്വൽ ടു വലുതിന് ചെറുത് കുറയ്ക്കുക, കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസാണ്. പ്രോഫിറ്റിന് എന്താ പറഞ്ഞേ? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസാണ്. ലോസ് വന്നപ്പോൾ അതെന്തായി? കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസായി. ഈ പ്രോഫിറ്റും ലോസും കണ്ടുപിടിക്കാനുള്ള ഒറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി, രണ്ട് പഠിക്കണ്ട. നിങ്ങളോട് ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഒരു ഇക്വേഷനും നിങ്ങൾ പഠിക്കരുത്. ഈ എഴുതി വെച്ചേക്കുന്ന ഒന്നും നോട്ടിൽ എഴുതി വെക്കുകയും വേണ്ട. ഇത് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞാൽ, മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും യാതൊരു ഇക്വേഷനും പ്രോഫിറ്റ് ആൻഡ് ലോസിൽ സ്ഥാനമില്ല. നിങ്ങളുടെ കോമൺ സെൻസ് മാത്രം മതി. റേഷ്യവും പെർസെൻറ്റേജും ക്ലാസ് കണ്ടിട്ട് നിങ്ങളിത് കാണണം.
റേഷ്യൂം പെർസെൻറ്റേജും തന്നെയാണ് എന്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ്. പെർസെൻറ്റേജും റേഷ്യൂ ഒക്കെ എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞതാണ് ചുക്ക് ചേരാത്ത കഷായമില്ല, റേഷ്യൂം പെർസെൻറ്റേജിൻ്റെയും കൂടെ കണ്ടിന്യൂവേഷനാണ് ഈ വരുന്ന സാധനമെന്ന്. അപ്പോൾ റേഷ്യൂം പെർസെൻറ്റേജും കണ്ടിട്ടേ ഇത് കാണാവൂ, റേഷ്യൂം പെർസെൻറ്റേജും കണ്ടിട്ടേ പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണാവൂ. കാരണം ഇത് രണ്ടുമാണ്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. എടാ ഇങ്ങോട്ട് നോക്കിക്കോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പ്രോഫിറ്റും ലോസും കണ്ടുപിടിക്കാനായിട്ട് ഒരു ഒറ്റ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? എടാ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് കുറയ്ക്കുക. കിട്ടുന്ന ഉത്തരം പോസിറ്റീവ് ആണെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ ലോസ് ആയിരിക്കും. ഇവിടെ നോക്കിക്കേ, ഇവിടെ 80 സെല്ലിംഗ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ് എത്ര? 100. 80 നിന്ന് 100 കുറച്ച് എത്ര കിട്ടൂട? -20. അപ്പം അതിൻ്റെ അർത്ഥം എന്തുവാ? ലോസ് ആണെന്ന്. ആ സമയം ഇവിടെയോ, ഇവിടെ നോക്കിക്കേ, ഈ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ, കോസ്റ്റ് പ്രൈസ് 100, സെല്ലിംഗ് പ്രൈസ് 20. 120 നിന്ന് 100 കുറച്ചാൽ +20 കിട്ടും, അപ്പോൾ അത് പ്രോഫിറ്റ് ആണ്. ഇവിടെ ഇത്ര ഓർത്തിരുന്നാൽ മതി, സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് പോസിറ്റീവ് ആണെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ ലോസ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് കുറച്ചോളുക, കിട്ടുന്നത് പോസിറ്റീവ് ആണെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ ലോസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ലോസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ പറഞ്ഞു കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ആണ്. ഇനി ഇതിനകത്തിൽ കോസ്റ്റ് പ്രൈസ് എന്താ, കോസ്റ്റ് പ്രൈസ് എന്താ, കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്ര, എങ്ങനെയാണ് കിട്ടുക? 80-20 കൂട്ടുന്നതല്ലേ. അതായത് വിറ്റിട്ട് പോലും ലാഭം കിട്ടാത്ത അവസ്ഥയാണ് ലോസ് എന്ന് പറഞ്ഞത്. അതായത് നിങ്ങൾ വിറ്റിട്ട് പോലും നിങ്ങളുടെ കോസ്റ്റ് പ്രൈസ് ഈക്വൽ ആയില്ല അല്ലേ. ഇവിടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് വിറ്റിട്ട് പോലും കിട്ടിയില്ല, വിറ്റിട്ട് പോലും 80 കിട്ടിയുള്ളൂ, ചിലവാക്കിയത് 100. അപ്പോൾ എത്രയും കൂടെ കിട്ടണം? 20. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെല്ലിംഗ് പ്രൈസ് പ്ലസ് ലോസ് ആയിരിക്കും. ഇനി അടുത്ത എന്താണ്, എന്തായിരിക്കും അപ്പോൾ ഇവിടെ സെല്ലിംഗ് പ്രൈസ്? മറ്റിടത്ത് കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടുതൽ കിട്ടി, ഇവിടെ കോസ്റ്റ് പ്രൈസിൻ്റെ അത്രയും കിട്ടിയില്ല, കോസ്റ്റ് പ്രൈസിനേക്കാൾ കുറച്ചേ കിട്ടത്തുള്ളൂ. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോസ്റ്റ് പ്രൈസ് മൈനസ് ലോസ് ആയിരിക്കും സെല്ലിംഗ് പ്രൈസ്. എൻ്റെ മക്കളെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചോണം. അപ്പോൾ എന്താണ് കോസ്റ്റ് പ്രൈസ്, എന്താണ് സെല്ലിംഗ് പ്രൈസ്, എന്താണ് പ്രോഫിറ്റ്, എന്താണ് ലോസ്, ഈ കാര്യങ്ങൾ വ്യക്തമായ ഒരു ഐഡിയ ഉണ്ടാക്കി പഠിച്ചോണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, കോസ്റ്റ് പ്രൈസ്, പ്രോഫിറ്റ്, ലോസ്, സെല്ലിംഗ് പ്രൈസ്, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആക്കി നിങ്ങൾ പഠിച്ചോണം. ഇത് ഇത്രയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇത് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. ഞാൻ പുതുതായിട്ട് ഒന്നും പറഞ്ഞില്ല, വളരെ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കേട്ടതിൽ നിന്ന് എല്ലാവർക്കും അറിയാവുന്നത്, ഇത് ഇത്ര വലിയ സംഭവമാണെന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷേ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് എന്താണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്, എന്താണ് ലോസ് പെർസെൻറ്റേജ്. ഇവിടെ പ്രോഫിറ്റ് പെർസെൻറ്റേജും ലോസ് പെർസെൻറ്റേജും എന്താ മക്കളെ? പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് എന്താ, നമ്മൾ പഠിച്ചതാ, എന്താ ഔട്ട് ഓഫ് 100. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാലോ, ഒന്നുമില്ലടാ, പ്രോഫിറ്റ് ഔട്ട് ഓഫ് 100. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഔട്ട് ഓഫ് 100, അതാണ് എന്ത് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങളുടെ പ്രോഫിറ്റിൻ്റെ കാരണക്കാരനാരാ, നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ കാരണക്കാരനാരാ? നിങ്ങൾ പറയും സെല്ലിംഗ് പ്രൈസ്, കാരണം വിറ്റത് കൊണ്ടല്ലേ സാറേ ലാഭം കിട്ടിയേ. അതെ. അപ്പോൾ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കും, വിൽക്കണമെങ്കിൽ നിനക്ക് സാധനം വേണ്ടായോടാ? എടാ വിൽക്കണമെങ്കിൽ നിനക്ക് സാധനം വേണ്ടായോ? അപ്പോൾ സാധനം ഉണ്ടെങ്കിൽ നിനക്ക് വിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സാധനം വേണമെങ്കിൽ ആദ്യം കോസ്റ്റ് പ്രൈസ് വേണം. സോ കഥ തുടങ്ങുന്നത് ഇവിടുന്ന, കോസ്റ്റ് പ്രൈസ് ഉണ്ടെങ്കിൽ എന്തുള്ളൂ, സെല്ലിംഗ് പ്രൈസ് ഉള്ളൂ, എന്തുള്ളൂ പ്രോഫിറ്റ് ഉള്ളൂ. സോ ദെർ ഇസ് നോ സെല്ലിംഗ് പ്രൈസ് വിത്തൗട്ട് കോസ്റ്റ് പ്രൈസ്. ദെർ ഇസ് നോ സെല്ലിംഗ് പ്രൈസ് വിത്തൗട്ട് കോസ്റ്റ് പ്രൈസ്. എടാ കോസ്റ്റ് പ്രൈസ് ഇല്ലാതെ എന്തില്ല? സെല്ലിംഗ് പ്രൈസ് ഇല്ല. കോസ്റ്റ് പ്രൈസ് ഇല്ലാതെ സെല്ലിംഗ് പ്രൈസ് ഇല്ല. അപ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റ് ഉണ്ടാവാൻ കാരണം ബിക്കോസ് യു ഹാവ് എ കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയത് നിങ്ങൾക്ക് കോസ്റ്റ് പ്രൈസ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ലാഭത്തെ നിങ്ങൾ എപ്പോഴും എന്തിനോട് വേണം കമ്പയർ ചെയ്യാൻ? നിങ്ങളുടെ കോസ്റ്റ് പ്രൈസിനോട്. ഇത്ര രൂപ ചിലവാക്കിയപ്പോൾ എനിക്ക് അതിൽ നിന്ന് ഇത്ര രൂപ കിട്ടി. അപ്പോൾ ഇത്ര രൂപ ലാഭം കിട്ടാൻ കാരണം ഞാൻ ഇത്ര രൂപ ചിലവാക്കിയത് കൊണ്ടാണ്. ഞാൻ 100 ചിലവാക്കിയത് കൊണ്ടാണ് എനിക്ക് 20 ലാഭം കിട്ടിയത്. അപ്പോൾ 20 ലാഭം കിട്ടാൻ കാരണം ഞാൻ 100 ചിലവാക്കിയത് കൊണ്ടാണ്. അപ്പോൾ ആ കിട്ടിയ ലാഭമായി 20 ഞാൻ എപ്പോഴും കമ്പയർ ചെയ്യേണ്ടത് എൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് പ്രൈസ്, എൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയ 100. സോ എൻ്റെ പ്രോഫിറ്റിനെ ഞാൻ എപ്പോഴും എൻ്റെ കോസ്റ്റ് പ്രൈസിനോട് വേണം കമ്പയർ ചെയ്യാൻ. സോ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ക്ലിയർ? യെസ്. സോ അപ്പോൾ ലോസ് പെർസെൻറ്റേജോ? എടാ ലോസ് ഉണ്ടാവാൻ കാരണം എന്തുവാ? അവൻ ഈ കാശ് ബാങ്കിൽ കൊണ്ടിട്ടിരുന്നെങ്കിൽ അവന് നഷ്ടം ഉണ്ടാവത്തില്ലായിരുന്നു. ലോസ് ഉണ്ടാവാൻ കാരണം അവന് റിസ്ക് എടുത്ത് ബിസിനസ് ചെയ്തത് കൊണ്ടാണ്. സോ ലോസിൻ്റെ കാരണവും എന്ത് തന്നെയാണ്? അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. സോ അയാൾക്കുണ്ടായ നഷ്ടം, അയാളുടെ 100 ചിലവാക്കിയത് കൊണ്ടാണ് എനിക്ക് 20 നഷ്ടം ഉണ്ടായത്. സോ അയാളുടെ നഷ്ടം എന്ന് പറയുന്നത് അയാളുടെ കോസ്റ്റ് പ്രൈസിൻ്റെ എത്ര ശതമാനം. സോ ലോസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100.
അപ്പൊ ഞാനിവിടെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എന്താണ്? ദർ ഇസ് നോ സെല്ലിംഗ് പ്രൈസ് വിത്തൗട്ട് കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് ഇല്ലാതെ എന്തില്ല? സെല്ലിംഗ് പ്രൈസ് ഇല്ല. ദർ ഇസ് നോ സെല്ലിംഗ് പ്രൈസ് വിത്തൗട്ട് കോസ്റ്റ് പ്രൈസ്. പക്ഷേ ചില എക്സെപ്ഷണൽ കേസുകളുണ്ടേ. ഇപ്പോൾ ഉദാഹരണത്തിന്, നിങ്ങളുടെ ബർത്ത്ഡേ പാർട്ടി നടക്കുമ്പോൾ ഒരുത്തൻ നിങ്ങൾക്ക് ഒരു മൊബൈൽ ഫോൺ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുതന്നു, ഒരു 5000 രൂപയുടെ മൊബൈൽ ഫോൺ. ഈ 5000 രൂപയുടെ മൊബൈൽ ഫോൺ നിങ്ങൾ വിൽക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയ സാധനം വിൽക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അവിടെ കോസ്റ്റ് പ്രൈസ് ഇല്ല. കോസ്റ്റ് പ്രൈസ് സീറോ ആണ്. സെല്ലിംഗ് പ്രൈസ് എത്ര? അതിന് എത്ര രൂപ കിട്ടുന്നു അത്രയും. അപ്പോൾ കോസ്റ്റ് പ്രൈസ് ഇല്ലാതെ അവിടെ സെല്ലിംഗ് പ്രൈസ് ഉണ്ടായി. ഇനി നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അപ്പൂപ്പൻ്റെ കാലത്തുള്ള ഒരു വോട്ട് കിണ്ടി ഇരിപ്പുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അപ്പൂപ്പൻ്റെ വോട്ട് കിണ്ടി എടുത്ത് വിൽക്കുന്നു. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ മേടിച്ച കിണ്ടിയല്ല. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കോസ്റ്റ് പ്രൈസ് സീറോയാണ്. അത് വിറ്റപ്പോൾ നിങ്ങൾക്ക് കാശ് കിട്ടി. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് കിട്ടി. അപ്പോൾ കോസ്റ്റ് പ്രൈസ് ഇല്ലാതെ സെല്ലിംഗ് പ്രൈസ് ഉണ്ടാകാം ചില എക്സെപ്ഷണൽ കേസുകളിൽ. പക്ഷേ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നും അങ്ങനെ ആയിരിക്കത്തില്ല. അപ്പോൾ നോർമൽ കേസിലെല്ലാം നിങ്ങൾ ഈ ഒരു തിയറി നിങ്ങൾക്ക് ധൈര്യമായിട്ട് പഠിച്ചു വെക്കാം. എന്താണ്? ദർ ഇസ് നോ സെല്ലിംഗ് പ്രൈസ് വിത്തൗട്ട് കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് ഇല്ലാതെ സെല്ലിംഗ് പ്രൈസ് ഇല്ല. കാശൊന്നും ചിലവാക്കാതെ ആർക്കും ഒന്നും വിൽക്കാൻ പറ്റില്ല എന്നുള്ള അസംഷനിലാണ്, ആ ഒരു ജനറൽ പ്രിൻസിപ്പിളിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതൊന്നും മനസ്സിലാക്കി വെച്ചോണം. വീട്ടിൽ കുറേ മാങ്ങ ഉണ്ടാകുന്ന ഒരു മരമുണ്ട്, ഒരു മാവുണ്ട്. അതിലെ മാങ്ങ നിങ്ങളെടുത്ത് പെറുക്കി വിൽക്കുന്നു. അപ്പോഴും ഈ മാവിന് വേണ്ടിയോ മാങ്ങയ്ക്ക് വേണ്ടിയോ നിങ്ങൾ പൈസ ഒന്നും ചിലവാക്കുന്നില്ല. അപ്പൂപ്പൻ്റെ കാലത്തുള്ള മാവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മാങ്ങ എടുത്ത് വിറ്റപ്പോൾ നിങ്ങൾക്ക് കാശ് കിട്ടിയാലും അവിടെയും എന്തില്ല? കോസ്റ്റ് പ്രൈസ് ഇല്ല, പക്ഷേ സെല്ലിംഗ് പ്രൈസ് ഉണ്ട്. പക്ഷേ എല്ലാവരുടെയും വീട്ടിൽ മാങ്ങയില്ല, എല്ലാവരുടെയും അപ്പൂപ്പൻ്റെ കിണ്ടി വിറ്റാൽ കാശ് കിട്ടത്തില്ല, എല്ലാവർക്കും ബർത്ത്ഡേക്ക് മൊബൈൽ ഫോൺ കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്കൊരു ജനറൽ കേസായിട്ട് എടുക്കാൻ പറ്റത്തില്ല. ജനറൽ കേസിലെല്ലാം ദർ ഇസ് നോ സെല്ലിംഗ് പ്രൈസ് വിത്തൗട്ട് കോസ്റ്റ് പ്രൈസ്. ഓക്കെ, സോ അത് വ്യക്തമായി മനസ്സിലാക്കി ഇതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചോണം. എടാ, അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ ഇത്രയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ തിയറി തീർന്നത്, അതാണ് ഡിസ്കൗണ്ട്. എടാ, എന്താണ് ഡിസ്കൗണ്ട്? നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന വാക്കാണ് ഡിസ്കൗണ്ട്, ശരിയല്ലേ? ഒരു ഫ്രിഡ്ജ് മേടിക്കാൻ പോയാൽ ഒരു സ്പൂൺ ഫ്രീ, നിങ്ങൾ എന്ത് മേടിക്കും? എടാ, ഒരു ഫ്രിഡ്ജ് മേടിക്കാൻ പോയാൽ ഒരു സ്പൂൺ ഫ്രീ. ഒരു ഫ്രിഡ്ജ് മേടിച്ചാൽ അതിൻ്റെ കൂടെ ഒരു സ്പൂൺ കിട്ടും. അതേ കമ്പനി അതേ ഫ്രിഡ്ജ് അപ്പുറത്ത് വേറൊരെണ്ണം ഇരിപ്പുണ്ട്, അതിൻ്റെ കൂടെ ഒന്നും കിട്ടത്തില്ല. നിങ്ങൾ പക്ഷേ ഏത് മേടിക്കും? എടാ, സ്പൂൺ ഫ്രീ കിട്ടുന്ന ഫ്രിഡ്ജ് അല്ലേ നിങ്ങൾ മേടിക്കത്തുള്ളൂ. കാരണം എന്താ? വെറുതെ കളയുന്ന എന്തിനാ സ്പൂൺ, അല്ലേ? നമ്മുടെ വീട്ടിൽ 10500 സ്പൂൺ ഇരിപ്പുണ്ട്, പക്ഷേ എന്നാലും നമുക്ക് ആ സ്പൂൺ വിട്ടിട്ട് വരാൻ പറ്റത്തില്ല, അല്ലേ? അപ്പോൾ ഈ ഫ്രീ എവിടെയുണ്ടോ അതിൻ്റെ പുറകെ ആളുകൾ പോകും. സോ അത് തന്നെയാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. സെയിൽ പ്രൊമോഷൻ്റെ ക്ലാസിക് ടെക്നിക്കാണ് ഡിസ്കൗണ്ട്, അല്ലേ? ഏതൊക്കെ ബാർട്ടർ സിസ്റ്റം മുതൽ ഇപ്പോഴത്തെ ബിഗ് ബില്യൺ ഡേയ്സ് വരെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. സോ കാലം ഇത്രയൊക്കെ മാറിയിട്ടും ടെക്നോളജി ഇത്രയൊക്കെ പുരോഗമിച്ചിട്ടും ഡിസ്കൗണ്ടിൻ്റെ കാര്യത്തിൽ മാത്രം യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഡിസ്കൗണ്ട് അന്നും ഇന്നും പല പേരുകളിൽ അറിയപ്പെടുന്നു. റിഡക്ഷൻ, ഓഫ്, കുന്തം കുടച്ചക്രം, അങ്ങനെ പല പേരിലൊക്കെ എന്തറിയപ്പെടുന്നുണ്ട്. ഡിസ്കൗണ്ട് ഇന്നും നമ്മുടെ ഇടയിൽ സജീവമായി തന്നെ ഉണ്ട്. അപ്പോൾ എന്താണ് ഡിസ്കൗണ്ടിൽ നടക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന്, എടാ ശ്രദ്ധിക്കണേ, ഞാൻ 100 രൂപ കൊടുത്ത് മേടിച്ചൊരു സാധനമുണ്ട് എൻ്റെ കയ്യിൽ. ഓക്കെ, എടാ, ഈ സാധനത്തിൻ്റെ പുറത്ത് ഒരു MRP എന്നും പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. MRP, മാക്സിമം റീറ്റെയിൽ പ്രൈസ്. ഓക്കെ, ചോദ്യങ്ങളിൽ അത് പല പേരിലുമാർ ചോദിക്കും. ചിലപ്പോൾ മാർക്കഡ് പ്രൈസ് എന്ന് പറയും, ചിലപ്പോൾ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയും, ചിലപ്പോൾ പ്രിന്റഡ് പ്രൈസ് എന്ന് പറയും, ചിലപ്പം അഡ്വർടൈസ്മെന്റ് പ്രൈസ് എന്ന് പറയും, ചിലപ്പോൾ ലേബിൾഡ് പ്രൈസ് എന്ന് പറയും, ചിലപ്പോൾ ലിസ്റ്റഡ് പ്രൈസ് എന്ന് പറയും. ഇതെല്ലാം ഒന്നാ. അപ്പോൾ മാർക്ക്ഡ് പ്രൈസ്, മാർക്കറ്റ് പ്രൈസ്, പ്രിന്റഡ് പ്രൈസ്, അഡ്വർടൈസ്മെന്റ് പ്രൈസ്, ലേബിൾഡ് പ്രൈസ്, ലിസ്റ്റഡ് പ്രൈസ്, എല്ലാം ഒന്ന് തന്നെയാണ്. അത് തന്നെയാണ് MRP, മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത്. എടാ, 100 രൂപയുടെ സാധനം, അതിൻ്റെ MRP ഇട്ടേക്കുന്നത് 150 രൂപയാണ്. ഇപ്പോൾ കച്ചവടക്കാരൻ, ഞാൻ ബിസിനസ്സുകാരനാണ്, ഞാൻ കച്ചവടക്കാരനാണ്, എനിക്ക് എൻ്റെ ഹോൾസെയിലർ ഇത് 100 രൂപയ്ക്ക് കൊണ്ട് തരും, പക്ഷേ അതിൻ്റെ പുറത്ത് എഴുതിയേക്കുന്ന MRP എത്ര? 150. അപ്പം ഞാൻ കടയുടെ വാതിക്ക് ഒരു ബോർഡ് വെക്കും, ഇവിടുന്ന് എന്ത് സാധനം മേടിച്ചാലും യു വിൽ ഗെറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 20%. അപ്പോൾ ഇങ്ങനൊരു ബോർഡ് ഞാൻ കടയുടെ വാതിക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബോർഡ് കണ്ടിട്ടാണ് കസ്റ്റമർ അകത്തോട്ട് കയറി വരുന്നത്. അപ്പോൾ കസ്റ്റമർ എന്ത് ചിന്തിക്കും? 20% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ കസ്റ്റമർ നോക്കുമ്പോൾ ഈ സാധനത്തിൻ്റെ വില എത്രടാ? 150 രൂപ. അപ്പോൾ കസ്റ്റമറിന് ഞാൻ കൊടുക്കേണ്ട ഡിസ്കൗണ്ട് എത്ര? 20% ഡിസ്കൗണ്ട്. ഏതിൻ്റെ? 150 രൂപയുടെ 20% കുറച്ച് കൊടുക്കണം. 10%, 15, 20%, 30. അപ്പോൾ ഞാൻ ഈ കസ്റ്റമറിന് 30 രൂപ കുറച്ച് എത്ര രൂപയ്ക്ക് ഈ സാധനം കൊടുക്കണം? സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും? 120. അപ്പോൾ കസ്റ്റമറിന് സന്തോഷമായി, 150 രൂപയുടെ സാധനം 120 രൂപയ്ക്ക് കിട്ടി.
എനിക്ക് അതിനേക്കാൾ സന്തോഷമായി, എനിക്ക് നഷ്ടമല്ലോ ഉണ്ടോ? ഇല്ല, 100 രൂപയുടെ സാധനം ഞാൻ 120 രൂപയ്ക്ക് വിറ്റു. അപ്പം ഞാനും ഹാപ്പി, അയാളും ഹാപ്പി. അപ്പം ഇതാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ലാഭമൊന്നും കിട്ടുന്നില്ല, നിങ്ങൾ സാധനത്തിന് അതിനേക്കാൾ കൂടുതൽ പൈസ കൊടുത്ത് തന്നെ വാങ്ങിക്കണം. പക്ഷേ വില കൂട്ടിയിട്ടിട്ട് നിങ്ങളോട് പറയും, ഇതാ ഇതിൻ്റെ ഇത്രയും വില ഞങ്ങൾ കുറച്ചിട്ടുണ്ടെന്ന് പറയും. വില ഞങ്ങൾ കൂട്ടിയിട്ടിട്ട് കുറച്ച് വയ്ക്കുന്ന പരിപാടിയാണിടെ എന്തെന്ന് പറയുന്നത്? ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്കൗണ്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഡിസ്കൗണ്ട് ഈസ് ദ റിഡക്ഷൻ അവൈലബിൾ ഓൺ ഓർ ദ റിഡക്ഷൻ യു ഗെറ്റ് ഓൺ മാർക്ക്ഡ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ. ഡിസ്കൗണ്ട് ഈസ് ദ റിഡക്ഷൻ അവൈലബിൾ ഓൺ മാർക്ക്ഡ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ. ഒരു സാധനത്തിൻ്റെ മാർക്ക്ഡ് പ്രൈസിൽ കിട്ടുന്ന കുറവിനെയാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അല്ലാതെ കോസ്റ്റ് പ്രൈസിനോ സെല്ലിംഗ് പ്രൈസിനോ ഒന്നും ഡിസ്കൗണ്ട് കിട്ടത്തില്ല. ഡിസ്കൗണ്ട് ഈസ് ഓൾവേസ് ഗിവൺ ഓൺ മാർക്ക്ഡ് പ്രൈസ് ഓഫ് ആൻ ഐറ്റം. ഒരു സാധനത്തിൻ്റെ മാർക്ക്ഡ് പ്രൈസിന് കിട്ടുന്ന റിഡക്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത് ഡിസ്കൗണ്ട് എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഡിസ്കൗണ്ടിൽ നിന്ന് നമ്മൾ 4 കാര്യങ്ങൾ പഠിച്ചിരിക്കണം. എന്തൊക്കെയാണ്? കാര്യം നമ്പർ 1, ഒന്നാമത്തെ കാര്യം, എന്താണ് ഡിസ്കൗണ്ട്? കണ്ട വില മൈനസ് കിട്ടിയ വില. എടാ, നിങ്ങൾ അവിടെ ചെന്ന് കണ്ട വില എന്തുവാ? മാർക്ക്ഡ് പ്രൈസ് അല്ലെങ്കിൽ MRP, മാർക്ക്ഡ് പ്രൈസ്. നിങ്ങൾക്ക് കിട്ടിയത് എത്ര രൂപയ്ക്കാ? 120 രൂപയ്ക്ക്. 150 രൂപയുടെ സാധനം 120 രൂപയ്ക്ക് കിട്ടി, എത്ര ഡിസ്കൗണ്ട്? കണ്ട വില 150, കിട്ടിയ വില 120. സോ മാർക്ക്ഡ് പ്രൈസിൽ നിന്ന് എന്ത് കുറച്ചാൽ മതിയെടാ? സെല്ലിംഗ് പ്രൈസ് കുറച്ചാൽ മതി. ശരിയല്ലേ? 150 നിന്ന് 20 കുറച്ചപ്പോഴല്ലേ എടാ 30 കിട്ടിയത്? അതെ. അപ്പോൾ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? മാർക്ക്ഡ് പ്രൈസിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി മക്കളെ? സെല്ലിംഗ് പ്രൈസ് കൊടുത്ത് കുറച്ചാൽ മതി. എടാ, അടുത്തത് രണ്ടാമത്തെ കാര്യം, എന്താണ് ഈ മാർക്ക്ഡ് പ്രൈസ്? എന്താണ് ഈ മാർക്ക്ഡ് പ്രൈസ്? അതെന്താണ് സാധനം? അതായത് 120 രൂപയ്ക്ക് വിൽക്കാൻ പോകുന്ന സാധനത്തിന് 30 രൂപ ഡിസ്കൗണ്ട് കൊടുക്കേണ്ടി വരുമെന്ന് ആദ്യമേ അവൻ അറിയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സെല്ലിംഗ് പ്രൈസിൻ്റെ കൂടെ നിങ്ങൾ കൊടുത്ത ഡിസ്കൗണ്ട് കൂടെ കൂട്ടുമ്പോഴാണ് മാർക്ക്ഡ് പ്രൈസ് കിട്ടുന്നത്. 120-ൻ്റെ കൂടെ 30 കൂടെ കൂട്ടിയപ്പോഴല്ലേടാ MRP അല്ലെങ്കിൽ മാർക്ക്ഡ് പ്രൈസ് 150 കിട്ടിയത്? അതെ. ഇനി അടുത്ത മൂന്നാമത്തെ കാര്യം, ഈ മാർക്ക്ഡ് പ്രൈസ് ഉള്ളിടത്ത് സെല്ലിംഗ് പ്രൈസ് എന്താ? നേരത്തെ പറഞ്ഞ സെല്ലിംഗ് പ്രൈസ് അല്ല, ഡിസ്കൗണ്ടിന്റെ കേസിൽ വരുന്ന സെല്ലിംഗ് പ്രൈസ് എത്ര? സെല്ലിംഗ് പ്രൈസ് എത്രടാ? 120 രൂപയല്ലേ ഇവിടുത്തെ എക്സാമ്പിൾ. അതെങ്ങനെയാ കിട്ടിയേ? 150-ന് 30 കുറച്ചപ്പോഴല്ലേ? ഇതാ ഈ 150-ന് ഈ 30 കുറച്ചപ്പോഴല്ലേ നമുക്ക് ഈ 120 കിട്ടിയേ? അതെ. എന്ന് പറഞ്ഞാൽ മാർക്ക്ഡ് പ്രൈസിൽ നിന്ന് ഡിസ്കൗണ്ട് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന സാധനമാണ് എന്ത്? സെല്ലിംഗ് പ്രൈസ്. അപ്പം മാർക്ക്ഡ് പ്രൈസിൽ നിന്ന് ഡിസ്കൗണ്ട് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന സാധനമാണ് എന്ത്? സെല്ലിംഗ് പ്രൈസ്. അടുത്ത് പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്താന്ന് ചോദിച്ചാൽ, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്. എടാ, നിങ്ങൾക്ക് കിട്ടിയ ഡിസ്കൗണ്ട് എത്ര ശതമാനമാണെന്ന് ചോദിക്കും. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ നമ്മൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്താ മക്കളെ പറഞ്ഞേ? പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ഉപയോഗിച്ചേ? പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. എടാ, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ ഡിസ്കൗണ്ട്, ഡിസ്കൗണ്ടിനെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യണ്ടേ? ഡിസ്കൗണ്ടിനെ എപ്പോഴും നിങ്ങളുടെ മാർക്ക്ഡ് പ്രൈസുമായിട്ട്, യെസ്, വെരി ഗുഡ്, ഡിസ്കൗണ്ടിനെ മാർക്ക്ഡ് പ്രൈസുമായിട്ട് വേണം കമ്പയർ ചെയ്യാൻ. സോ ഡിസ്കൗണ്ട് ഇസ് ഓൾവേസ് ഗിവൺ ഓൺ മാർക്ക്ഡ് പ്രൈസ് ഓഫ് ആൻ ഐറ്റം. സോ ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്ക്ഡ് പ്രൈസ് ഇൻറ്റു 100. സോ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്ക്ഡ് പ്രൈസ് ഇൻറ്റു 100. എടാ മക്കളെ, ഡിസ്കൗണ്ടുമായി ബന്ധപ്പെട്ട ഈ 4 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ക്ലിയറായി. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ബേസ് തിയറി, അതുപോലെ ഡിസ്കൗണ്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയും നമുക്കുള്ളത് എന്താണ്? അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസുമായി ബന്ധപ്പെട്ട് തിയറി പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നമ്മുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഇത്രയും നേരം പഠിച്ചു, ഇനി നമ്മൾ വണ്ടിയായിട്ട് റോഡിലോട്ട് ഇറങ്ങുമോ? ഇനി നമ്മൾ പല റോഡുകളിൽ കൂടെ ഓടിക്കുന്നു എന്ന് പറയുന്ന പോലെ പല ടൈപ്പ് ചോദ്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഓക്കെ ആവും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം നോക്കാം നമുക്ക്. ഒരു വാച്ച് 144 രൂപയ്ക്ക് വിറ്റപ്പോൾ ഒരാൾക്ക് 10% നഷ്ടമുണ്ടായി. ആ വാച്ച് എത്ര രൂപയ്ക്ക് വിറ്റാൽ അയാൾക്ക് 10% ലാഭം ഉണ്ടാവും? എടാ, 10% നഷ്ടം, 10% ലോസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 10% ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? എടാ, 100 രൂപയ്ക്ക് മേടിച്ച സാധനം 10 രൂപ കുറച്ചേ വിൽക്കാൻ പറ്റത്തുള്ളൂ. അതാണ് 10% ലോസ്. അതായത് നിങ്ങൾ എപ്പോഴും ഓർത്തോണ്ട്, ഈ പെർസെൻറ്റേജ് ലോസ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് പ്രോഫിറ്റ്, പ്രോഫിറ്റോ ലോസോ പെർസെൻറ്റേജിൽ തന്നാൽ, പ്രോഫിറ്റോ ലോസോ പെർസെൻറ്റേജിൽ തന്നാൽ, എടാ, കോസ്റ്റ് പ്രൈസിനെ 100% ആയിട്ട് എടുക്കണം. കോസ്റ്റ് പ്രൈസ് 100%, ലോസ് എത്രടാ? 10%. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്ര? 90%. ശരിയല്ലേ? ആ 90% അല്ലയോടാ അവന്മാർ നമ്മളോട് പറഞ്ഞേക്കുന്നത് എത്രയാണെന്ന്?
144. അപ്പൊ ശതമാനത്തിൽ നോക്കുവാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് 90%. ശരിക്കും അതെത്ര? 144. എടാ 90% 144 അപ്പൊ 1% എത്ര? അപ്പൊ 1% എത്ര? 144/90. അവിടെ കിടക്കട്ടെ, ചെയ്യണ്ട, അവിടെ കിടക്കട്ടെ. 144/90 കാൽക്കുലേറ്റ് ചെയ്യേണ്ട, അവിടെ കിടക്കട്ടെ. അപ്പൊ എന്ത് കിട്ടി? 1% 144/90 എന്ന് കിട്ടി. ഇനി നമ്മൾ അടുത്തെന്താ വേണ്ടേ? ഈ സാധനം എവന് 10% ലാഭത്തിൽ വിൽക്കണം. അപ്പൊ 10% ലാഭം എന്ന് പറഞ്ഞാൽ എന്താ? എടാ 10% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കോസ്റ്റ് പ്രൈസ് 100% എടുക്കുക. പ്രോഫിറ്റിലോ ലോസിലോ, പ്രോഫിറ്റോ ലോസോ പെർസെൻറ്റേജ് പറഞ്ഞാൽ ഒന്നും ആലോചിക്കേണ്ട. കോസ്റ്റ് പ്രൈസ് 100%. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 100%, എടാ പ്രോഫിറ്റ് എത്ര? 10%. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്ര? 110%. എടാ 1% നമുക്കറിയാം അല്ലേ? 1% എന്ന് പറഞ്ഞാൽ എത്ര? 1% എന്ന് പറഞ്ഞാൽ എത്ര? 144/90. എടാ 1% 144/90 അല്ലേ? 1% 144/90 ആണെങ്കിൽ എത്ര കണ്ടുപിടിക്കണ്ടേ? നമുക്കിപ്പോൾ വേണ്ടത് 10% ലാഭത്തിൽ വിറ്റാൽ സെല്ലിംഗ് പ്രൈസ് എത്ര? 10% ലാഭത്തിൽ വിറ്റാൽ സെല്ലിംഗ് പ്രൈസ് എത്ര മക്കളെ? 110%. എടാ 1% 144/90 110% എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 144/90 × 110. ഇതാ ഈ സീറോയും ഈ സീറോയും അങ്ങ് കട്ട് ചെയ്ത് പോകത്തില്ലേ? പോ ഇതാ ഇങ്ങോട്ട് നോക്കിക്കോ, ഞാൻ വേറൊരു കളർ എടുക്കാം, കാരണം എൻ്റെ തല എവിടെ ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റത്തില്ല. എടാ 144/9 × 11 അല്ലയോ മക്കളെ ചെയ്യണ്ടേ? എടാ ഈ 9 കൊണ്ട് ഇതിനെ വെട്ടാമല്ലോ. ഡിവിസിബിലിറ്റി ഒക്കെ നമ്മൾ പഠിച്ച 4, 4, 8, 1, 9 അക്കങ്ങളുടെ തുക 9, 9 മൾട്ടിപ്ലോ ആണെങ്കിൽ 9 കൊണ്ട് ഹരിക്കാം. അപ്പോൾ ഡിവിസിബിലിറ്റി കണ്ടിട്ടില്ലെങ്കിൽ അത് ചാനലിൽ കിടപ്പുണ്ട്, കണ്ടു നോക്കുക. എടാ അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 1, 6, 16. പിന്നെ നമുക്ക് 16 × 11 കൊണ്ട് ഗുണിക്കണം. അതും ഞാൻ ഡിവിസിബിലിറ്റിയിൽ പറയുന്നുണ്ട്. 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് എളുപ്പവഴി എന്താണെന്ന്, 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് എളുപ്പവഴി എന്താ? എടാ 1 എഴുതുക, 6 എഴുതുക, 6 ഒന്നുകൂടെ കൂട്ടി നടുക്ക് എഴുതുക, 176. സോ ആൻസർ എത്ര കിട്ടി? 176. ക്ലിയർ ആണോ? ശരിയാണോ എന്ന് നോക്കാം. യെസ്, 176 രൂപ. എടാ അപ്പോൾ ഇതിനകത്ത് ഇന്ന് പഠിച്ചിരിക്കേണ്ട കാര്യം എന്താന്ന് ചോദിച്ചാൽ, പ്രോഫിറ്റോ ലോസോ പെർസെൻറ്റേജിൽ തന്നാൽ കോസ്റ്റ് പ്രൈസ് 100% എടുക്കുക, പ്രോഫിറ്റ് ആണെങ്കിൽ അതിൻ്റെ കൂടെ കൂട്ടുക, ലോസ് ആണെങ്കിൽ അതിൽ നിന്ന് കുറയ്ക്കുക. എടാ രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഐ സോൾഡ് എ ബുക്ക് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 16%. ഹാഡ് ഐ സോൾഡ് ഇറ്റ് ഫോർ ₹18 more, 20% വുഡ് ഹാവ് ബീൻ ഗെയിൻഡ്. ഫൈൻഡ് ദ കോസ്റ്റ് പ്രൈസ്. ഇങ്ങോട്ട് നോക്കിക്കേ. എടാ ഞാനൊരു ബുക്ക് 16% ലാഭത്തിൽ വിറ്റു. എടേ മക്കളെ, 16% ലാഭം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഉടനെ ചിന്തിച്ചോണം നിങ്ങളുടെ കോസ്റ്റ് പ്രൈസ് എത്ര? 100%. പ്രോഫിറ്റോ ലോസോ പെർസെൻറ്റേജിൽ തന്നാൽ കോസ്റ്റ് പ്രൈസ് എത്ര ആയിട്ട് എടുക്കണം? 100%. അപ്പം നിങ്ങൾ നിങ്ങളുടെ കോസ്റ്റ് പ്രൈസിനെ എത്ര ആയിട്ട് എടുക്കണം? 100%. എടാ പ്രോഫിറ്റ് എത്ര? 16% അല്ലേ? എടാ അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്ര? 116%. ശരിയല്ലേ? അതെ. എടാ ഇനി പറയുന്ന ഒരു പോസിബിലിറ്റി, ഇവൻ്റെ സ്വപ്നമാ പറയുന്നത്, ഹാഡ് ഐ സോൾഡ് ഇറ്റ് ഫോർ ₹18 more, 18 രൂപ കൂട്ടി വിറ്റാൽ എത്ര ശതമാനം? 18 രൂപയും കൂടെ കൂട്ടി വിറ്റിരുന്നെങ്കിൽ അവൻ 20% കിട്ടിയേനെന്ന്. എടാ ഇവൻ ഇപ്പം ഇവൻ വിൽക്കുന്നത് 116%. സെല്ലിംഗ് പ്രൈസ് അവൻ്റെ 116%. അതിവൻ എത്രയും കൂടെ കൂട്ടി വിൽക്കാൻ പോകുന്നു? 18 രൂപയും കൂടെ കൂട്ടി വിൽക്കാൻ പോകുന്നു. അങ്ങനെ 18 രൂപയും കൂടി അവൻ കൂട്ടി വിറ്റിരുന്നെങ്കിൽ അവൻ 20% ലാഭം കിട്ടിയേനെ. 20% ലാഭം എന്ന് പറഞ്ഞാൽ എന്തോടാ? കോസ്റ്റ് പ്രൈസ് 100%. പ്രോഫിറ്റ് എത്ര? 20%. എടാ അപ്പോൾ ഇവൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും? 120%. മക്കളെ ഇങ്ങോട്ട് നോക്കിക്കേ. എടാ 116%, 120% ആവണമെങ്കിൽ 4% കൂടുണ്ടായോ മക്കളെ? വേണം. എടാ 4% കൂടുമ്പോഴല്ലേ 18 രൂപ കൂടുന്നേ? അതെ. അപ്പോൾ 4% കൂടിയാൽ 18 രൂപ കൂടും. എടാ 4% 18 ആണെങ്കിൽ 2% 9 അല്ലേടാ? അതെ. എടാ 2% 9 ആണെങ്കിൽ 1% അതിൻ്റെ പകുതി 4.5 അല്ലേടാ? അതെ. അപ്പോൾ 1% 4.5 ആണെങ്കിൽ എന്തുവാ കണ്ടുപിടിക്കണ്ടേ? ഫൈൻഡ് ദ കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് എത്ര? 100%. എടാ 1% 4.5 ആണെങ്കിൽ 100% എത്ര? 4.5 × 100 എത്ര കിട്ടും?
അൻപത് രൂപ, 450 rupees, 450 rupees എന്ന് നമുക്ക് കിട്ടും. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇതിങ്ങനെ കണ്ടുപിടിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ നിങ്ങൾ എന്നോട് ഒരു സംശയം ചോദിക്കണം. ആ ഒരു കാര്യത്തിൽ എന്നെ ദൈവം അനുഗ്രഹിച്ചേക്കോടെ, ഒരുത്തനും സംശയമില്ല. ജനിക്കുവാണെങ്കിൽ കണക്ക് സാറായിട്ട് ജനിക്കണം, ഒരുത്തനും സംശയം ചോദിക്കത്തില്ല. എന്ത് വേണേലും പറയാം സാർ, എല്ലാം ഓക്കെയാണ് സാർ, പെട്ടെന്നൊന്ന് ഇറങ്ങിത്തരാവോ. ഇതാണ് പിള്ളേരുടെ ആറ്റിറ്റ്യൂഡ്. അപ്പൊ അത് കാരണം നമ്മളോട് ഒരുത്തനും സംശയം ചോദിക്കൂല. പക്ഷെ ഫിസിക്സ് സാറോ കെമിസ്ട്രി സാറോ ഒക്കെയാണ് അവരുടെ ഊപ്പാട് വരും. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മറ്റ് മലയാളം, ഇംഗ്ലീഷ് സാറന്മാരോടൊക്കെ സംശയം പിള്ളേർ നല്ലപോലെ ചോദിക്കും. കാരണം അവർക്ക് അവർക്ക് അത് ചോദിക്കാൻ എന്തെങ്കിലുമൊക്കെ കാണും. ഇതിനകത്ത് എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ തിരിച്ചു വല്ലതും ചോദിക്കുമെന്ന് പിള്ളേർക്ക് പേടിയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. എന്ത് ഇതുണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. ഡേ, ഞാൻ ചോദിച്ചത് ഇവിടെ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്നോട് ഒരു ചോദ്യം ചോദിക്കാം. പക്ഷെ നിങ്ങൾ അത് വളരെ ബാലിശമായി പോകുമോ എന്ന് കരുതി നിങ്ങൾ ചോദിക്കാതിരിക്കുന്നതായിരിക്കും. എടേ, ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇതിൽ ഏത് 100% സാർ കണ്ടുപിടിക്കേണ്ടത്? ഇതാണോ ഇതാണോ? അപ്പം നിങ്ങൾ തന്നെ പറയും, എടാ ഇതിപ്പോൾ ഏത് കണ്ടുപിടിച്ചാൽ എന്താ, രണ്ടും 100% അല്ലേ? അല്ല, പക്ഷേ ഈ 100% നിങ്ങൾ കണ്ടുപിടിക്കാവൂ. കാരണം എന്താ? എടാ ഈ 100%, ദാ ഈ റൈറ്റ് സൈഡിൽ ഈ 6 എഴുതിയിരിക്കുന്നത്, ഈ 100% അവൻ്റെ ഇമാജിനേഷനാണ്, ഭാവനയാണ്, അത് നടന്നിട്ടില്ല. ദാറ്റ് ഈസ് നോട്ട് ദ റിയൽ ട്രാൻസാക്ഷൻ. ആക്ച്വൽ ട്രാൻസാക്ഷൻ ഇത് മാത്രമാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ കുഴപ്പമില്ല. പക്ഷേ ഈ ചോദ്യകർത്താവ് ചിലപ്പോൾ നിങ്ങൾക്കൊരു പണി തരും. എന്തോ ചെയ്യുമെന്ന് അറിയാമോ? അവൻ എന്ത് ചെയ്യും? ഈ ചോദ്യം ഉണ്ടാക്കുന്നതിന് ഇങ്ങനെ ചോദിക്കും, ഐ സോൾഡ് എ ബുക്ക് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 16%. ഇഫ് ഐ ഗെറ്റ് ദ ബുക്ക് അറ്റ് 20% ഡിസ്കൗണ്ട്, ദെൻ ഐ സോൾഡ് ഇറ്റ് ഫോർ ₹18 more, ദെൻ ഐ വുഡ് ഹാവ് ഗെയിൻഡ് 20%. അതായത് ഈ ബുക്ക് എനിക്ക് 16% ലാഭത്തിൽ ഞാൻ വിൽക്കുന്നു. ഈ ബുക്ക് ഞാൻ 20% വിലക്കുറവിൽ മേടിച്ചിരുന്നെങ്കിൽ അപ്പം ഈ 100 എന്താവൂടാ? 80% ആകും. അപ്പം നിങ്ങൾ ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് 1% കിട്ടി. എന്നിട്ട് നിങ്ങളോട് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ ചോദിക്കുമ്പോൾ ഇവിടെ 100 കിടക്കുന്നു, ഇവിടെ 80 കിടക്കുന്നു, നിങ്ങൾ ഏതെടുക്കും? അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും, ഏത് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണമെന്ന്. ആ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി പറയുകയാണ്, എപ്പോഴും ഒറിജിനൽ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ റിയൽ കോസ്റ്റ് പ്രൈസ്. അവർ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ, ഫൈൻഡ് ദ കോസ്റ്റ് പ്രൈസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ വാങ്ങിയ വില എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് യഥാർത്ഥ കോസ്റ്റ് പ്രൈസ്, അല്ലെങ്കിൽ നമ്മൾ ഈ ആദ്യം എടുത്തേക്കുന്ന ഈ വാല്യൂ വേണം കണ്ടുപിടിക്കാൻ. അതൊന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. യെസ്, എടാ ഈ ചോദ്യം നമുക്ക് മനസ്സിൽ ചെയ്യാൻ പറ്റുമോ എൻ്റെ മക്കളെ? ഈ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിൽ ചെയ്യാൻ പറ്റുമോ? എടാ തീർച്ചയായിട്ടും പറ്റും. ഇങ്ങോട്ട് നോക്ക്. ഐ സോൾഡ് എ ബുക്ക് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 16%. ഞാനൊരു ബുക്ക് 16% ലാഭത്തിൽ വാങ്ങിച്ചു. ഉടനെ മനസ്സിൽ ചിന്തിക്കുക, കോസ്റ്റ് പ്രൈസ് 100, പ്രോഫിറ്റ് 16, സെല്ലിംഗ് പ്രൈസ് 116. ഹാഡ് ഐ സോൾഡ് ഇറ്റ് ഫോർ ₹18 more, 18 rupees കൂട്ടി വിറ്റിരുന്നെങ്കിൽ എനിക്ക് 20% ലാഭം കിട്ടിയേനെ. ഇപ്പം ഞാൻ വിൽക്കുന്നത് 116%. 18 rupees കൂട്ടി വിറ്റിയാൽ എനിക്ക് 20% ലാഭം കിട്ടും. അതായത് 20% ലാഭം എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് 100, പ്രോഫിറ്റ് 20, സെല്ലിംഗ് പ്രൈസ് 120. അപ്പോൾ 120%. എടാ 116%, 120% ആയേനെ. എത്ര രൂപ കൂട്ടിയിരുന്നെങ്കിൽ? 18 rupees കൂട്ടിയിരുന്നെങ്കിൽ 116%, 120% ആവണമെങ്കിൽ 4% കൂടണം. 4% കൂടുന്നത് കൊണ്ടാണ് 18 rupees കൂടുന്നത്. 4% 18 ആണെങ്കിൽ 2% 9 ആണ്, 1% 4.5 ആണ്. കോസ്റ്റ് പ്രൈസ് എത്രയും ചോദിച്ചാൽ 100%, 1% 4.5 ആണെങ്കിൽ 100% 480. ഇതാ കിടക്കുന്നു ആൻസർ. ഇത്രയേ ഉള്ളൂ, വെരി സിമ്പിൾ. മനസ്സിലായോ? അപ്പം ഇതേപോലെയൊക്കെ ചിന്തിക്കണം. അല്ലാതെ എന്തെങ്കിലും കേട്ട ഉടനെ പേനയും കുന്തവും കുറച്ചക്കറോ ആയിട്ട് ഇറങ്ങരുത്. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലാലോചിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. എ ഡിസോണസ്റ്റ് ഡീലർ ക്ലെയിംസ് ടു സെൽ ഹിസ് ഗുഡ്സ് അറ്റ് കോസ്റ്റ് പ്രൈസ്, ബട്ട് ഹി യൂസസ് എ വെയ്റ്റ് ഓഫ് 960 grams ഫോർ ദ കിലോഗ്രാം വെയ്റ്റ് ഹിസ് ഗെയിൻ പെർസെൻറ്റേജ്. ഒരു കച്ചവടക്കാരൻ താൻ വാങ്ങിയ വിലയ്ക്ക് തന്നെ സാധനങ്ങൾ വിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്നു. പാവം. എന്നാൽ അയാൾ 1 kilo പകരം 960 grams സാധനങ്ങൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അമ്പടാ. എങ്കിൽ അയാളുടെ ലാഭശതമാനം എത്ര? കള്ളൻ അല്ലേ? അപ്പോൾ ഇവിടെ ഈ കള്ളൻ, പിന്നെ കച്ചവടക്കാരനെ നല്ല വിളിക്കേണ്ടത് കള്ളൻ. ഈ കള്ളൻ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവൻ നമ്മളെ നല്ല ഭംഗിയായിട്ട്, ഞാൻ വാക്ക് പറയുന്നില്ല, നമ്മളെ നല്ല ഭംഗിയായിട്ട് പറ്റിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇവൻ നമ്മളോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അണ്ണ എനിക്ക് കച്ചവടത്തിൽ ലാഭമൊന്നും വേണ്ട, ഞാൻ മേടിച്ച സാധനത്തിന് തന്നെ തരും. അപ്പം നമ്മൾ വിചാരിക്കും എന്ത് തങ്കപ്പെട്ട മനുഷ്യൻ അല്ലേ. അതായത് ഇവൻ്റെ കോസ്റ്റ് പ്രൈസ് 100 ആണെങ്കിൽ ഇവൻ എടുക്കുന്ന സെല്ലിംഗ് പ്രൈസും 100 ആയിരിക്കും. അതായത് 100 രൂപയുടെ സാധനം ഇവൻ 100 രൂപയ്ക്ക് തന്നെ തരും. അതായത് സെല്ലിംഗ് അറ്റ് കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ലാഭവും ഇല്ല നഷ്ടവും ഇല്ലെന്ന് പാവം എന്ന് നമുക്ക് തോന്നും പ്രഥമ ദൃഷ്ടിയാൽ. പക്ഷേ
അപ്പോൾ ഇവൻ ഇവിടെ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല, സീറോ. കാരണം 100 × 100 കുറച്ചാൽ 0. പക്ഷേ ഈ കള്ളൻ കാണിക്കുന്ന പണി എന്താണെന്ന് ചോദിച്ചാൽ, 1000 ഗ്രാം നമ്മൾ ചോദിച്ചാൽ ഈ മഹാഭാവി നമുക്ക് എത്രേ തരത്തുള്ളൂ, 960 ഗ്രാമേ തരത്തുള്ളൂ തെണ്ടി. അപ്പം ഇവിടെ ഇവൻ്റെ ലാഭം എത്രാന്ന് ചോദിച്ചാൽ, ഇവിടെ നിന്ന് കിട്ടുന്ന 40 ഗ്രാമാണ് ഇവൻ്റെ ലാഭം. അതായത് ഉത്തമ 1000 ഗ്രാമിന് 1 രൂപയാ കോസ്റ്റ് പ്രൈസ് എന്ന് അങ്ങ് വിചാരിച്ചോ. 1 ഗ്രാമിൻ്റെ കോസ്റ്റ് പ്രൈസ് എടാ 1 രൂപ, എടാ 1 ഗ്രാമിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്ര? 1 രൂപ. അപ്പോൾ 1000 ഗ്രാം നമ്മൾ ചോദിച്ചാൽ ഇവൻ്റെ ഇവൻ എത്ര രൂപ ചിലവാകണം? ഇവൻ്റെ ആക്ച്വൽ കോസ്റ്റ് അല്ലെങ്കിൽ ഇവൻ്റെ ഇപ്പം എന്താ പേര് പറയുക, ഇവന് ശരിക്കും ചിലവാകേണ്ട കോസ്റ്റ് പ്രൈസ് എത്ര? 1000 ഗ്രാമിന് 1 രൂപ വെച്ച് ചിലവാകണം. 1000 × 1 = 1000 രൂപ. പക്ഷേ ഇവൻ മികച്ച കള്ളനായതുകൊണ്ട് ഇവൻ നമുക്ക് 960 ഗ്രാമേ തരുന്നുള്ളൂ. നമ്മളിത് കൊണ്ടുപോയി തൂക്കി നോക്കുന്നില്ല. അപ്പം നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്ന കോസ്റ്റ് പ്രൈസ്, ഇവന് ശരിക്കും ചിലവാകുന്നത് അല്ലെങ്കിൽ ഇവന് ശരിക്കും ചിലവാകുന്നത്, നമ്മൾ ശരിക്കും ചിലവാകേണ്ടത് 1000 ആണ്. പക്ഷേ ഇവൻ കള്ളനായതുകൊണ്ട് ഇവൻ്റെ ആക്ച്വൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? ഇവൻ 960 ഗ്രാമേ നമുക്ക് തരുന്നുള്ളൂ. സോ 960 × 1 = 960. അപ്പം 1000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കും. അണ്ണ 1000 രൂപയുടെ സാധനം ഞാൻ ദേ അണ്ണൻ 1000 രൂപയ്ക്ക് തന്നെ തന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ന് നല്ല മനുഷ്യന് 1000 രൂപ കൊടുത്തേക്കാം. പക്ഷേ മഹാഭാവി 960 ഗ്രാമേ നമുക്ക് തന്നുള്ളൂ. അപ്പോൾ 1000 ഗ്രാമിൻ്റെ പൈസ മേടിച്ചിട്ട് 960 ഗ്രാമിന് നമ്മളെ പറ്റിക്കുന്ന കള്ളനാണിവൻ. അപ്പോൾ ഇവൻ്റെ കോസ്റ്റ് പ്രൈസ് 960 രൂപയും സെല്ലിംഗ് പ്രൈസ് 1000 രൂപയും അല്ലേ? 960 രൂപ കിട്ടി, 1000 രൂപ ചിലവായി. എടാ അപ്പോൾ ഇവൻ്റെ പ്രോഫിറ്റ് എത്ര? പ്രോഫിറ്റ് എത്ര? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്, 1000 − 960 എത്ര കിട്ടി? 40. അമ്പടാ, 40 രൂപ അവന് ലാഭം കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? എന്താ കണ്ടുപിടിക്കണ്ടേ? പ്രോഫിറ്റ് പെർസെൻറ്റേജ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. എടാ പ്രോഫിറ്റ് എത്ര? 40. കോസ്റ്റ് പ്രൈസ് എത്ര? 960 × 100. അതായത് കട്ട് ചെയ്ത് കളയുന്നു. അപ്പോൾ ഇവൻ എത്ര കിട്ടും? ഇവിടെ 400/96 എന്ന് കിട്ടും. 400/96 എന്ന് പറയുമ്പോൾ 4 × 100, ഇവിടെ 24, വീണ്ടും ഹരിക്കുമ്പോൾ 25/6, 25നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ 6 4 പ്രാവശ്യം ആകുമ്പോൾ 24.1/6. എടാ 4 and 1/6% എന്ന് കിട്ടും. 4 and 1/6% എന്ന് കിട്ടും. ശരിയാണോ നോക്കാം? യെസ്. അല്ലെങ്കിൽ 4.16. യെസ്. സോ 4 and 1/6 അല്ലെങ്കിൽ 4.16. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുറകിൽ നടക്കുന്ന കാര്യം. അപ്പോൾ ഇനി ഇതിന് ഷോർട്ട് കട്ട് ഉണ്ട്. അത് നമ്മൾ വേറെ ഒരു ചോദ്യം കൂടി എടുക്കുക അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ. വേറെ ഒരു ഇക്വേഷനൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അത് ഇനി ഇത് കൊണ്ടൊന്നും തീരുന്നില്ല കേട്ടോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണ്ടമായിട്ട് കിടപ്പുണ്ട്. അത് ഇനി അടുത്ത ക്ലാസ്സിൽ പാർട്ട് 2 വരുമ്പോൾ നമ്മൾ അത് വളരെ വിശദമായിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരു ഷോർട്ട് കട്ട് ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. അത് നമ്മൾ വരുന്ന ക്ലാസ്സിൽ പറയും. അപ്പോൾ ഇത് ഇത്രയും ഈ ഒരു ക്ലാസ്സിൻ്റെ ഉദ്ദേശം ബേസിക് ക്ലിയർ ആവുക എന്നുള്ളതാണ്. ഇനി അതിൽ അഡ്വാൻസ് ലെവൽ ചോദ്യങ്ങളൊന്നും ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടില്ല. അപ്പോൾ ബേസിക്സ് നന്നായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്. അതെങ്ങനെ? 3 ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ടിട്ട് ഇതിൻ്റെ ബേസ് നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. എന്നിട്ട് ഇനി നിങ്ങളുടേതായ രീതിയിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് കിട്ടുന്ന ചോദ്യങ്ങളൊക്കെ ഈ ഒരു ക്ലാസ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക. നിങ്ങൾക്ക് അത് ഈ ഒരു ക്ലാസ് ഹെൽപ്ഫുൾ ആയിരുന്നോ, നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക. അല്പം ലെങ്ത് കൂടിപ്പോയെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഒരു 37-38 മിനിറ്റ് ടോട്ടൽ ലെങ്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിങ്ങനെ പറ്റുള്ളൂ. അത് എന്നിട്ട് തന്നെ ഞാൻ 3 ചോദ്യങ്ങളാണ് എടുത്തത്. 10 ചോദ്യങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ മനസ്സില്. പക്ഷേ അപ്പോഴേക്കും 1 മണിക്കൂറിന് മുകളിലേക്ക്, 1.5 മണിക്കൂറിന് മുകളിലേക്ക് പോകും. അപ്പം അത്രയും നീളമുള്ളൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് അതിൻ്റെ ഔട്ട് എടുക്കാനുള്ള ഒരു പ്രാപ്തി എൻ്റെ ലാപ്ടോപ്പിന് ഇല്ലാത്തത് കൊണ്ടും ഒക്കെയാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ മടിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കുക, ബേസ് നന്നായിട്ട് മനസ്സിലാക്കുക. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക ചെയ്യുക, ചെയ്ത് മരിക്കണേ. എത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രയൊക്കെ ചെയ്യുക. അപ്പോൾ മക്കളെ, നമുക്കിനി വീണ്ടും അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം.